ഇന്നത്തെ വീഡിയോ മുതൽ നമ്മൾ ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇന്നത്തെ ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ ബോട്ടിലും പിന്നെ ഒരു യെല്ലോ വൂളൻ ത്രെഡും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൂളൻ ത്രെഡിൻ്റെ ഒരു എൻഡ് ഫെവി ബോണ്ട് ഉപയോഗിച്ച് ബോട്ടിൽ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ഫെവി ബോണ്ട് വെച്ച് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് ഫെവിക്കോൾ ഉപയോഗിച്ച് വൂളൻ ത്രെഡ് ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഭയങ്കര പഴയ ബോട്ടിലായതുകൊണ്ട് അതിനകത്ത് ഗ്ലാസ് അറിഞ്ഞിട്ട് കല വന്നതാണ് കേട്ടോ, അല്ലാതെ ഡേർട്ട് ഉള്ളതല്ല കേട്ടോ. ഈ ബോട്ടിൽ ക്രാഫ്റ്റിന് യെല്ലോ വൂളൻ ത്രെഡ് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വൂളൻ ത്രെഡ് ചുറ്റുമ്പോൾ ഗ്യാപ്പ് വരാതിരിക്കാൻ ഇതേപോലെ മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നമുക്ക് ബോട്ടിൽ ഫുള്ളായിട്ട് വൂളൻ ത്രെഡ് ചുറ്റിക്കൊടുക്കാം. ഫസ്റ്റ് ഫെവി ബോണ്ട് വെച്ച് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഫെവിക്കോൾ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്ലൂ ഉപയോഗിച്ച് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. ഫെവിഗമോ അങ്ങനെ ഏതും. ഫസ്റ്റ് നമ്മൾ ഫെവി ബോണ്ട് ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്തത് എങ്ങാനും ഇളകി വന്നു കഴിഞ്ഞാൽ ഫുൾ ഇളകിപ്പോയില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നെക്ക് പാർട്ടിൽ നല്ല ടൈറ്റായിട്ട് തന്നെ വൂളൻ ത്രെഡ് ഇപ്പോൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. വൂളൻ ത്രെഡ് ചുറ്റുമ്പോൾ ബോട്ടിലിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പിന്നെ ഫാസ്റ്റായിട്ട് വൂളൻ ത്രെഡ് ചുറ്റിയെടുക്കാൻ പറ്റും. കംപ്ലീറ്റ്ലി വൂളൻ ത്രെഡ് ചുറ്റിക്കൊണ്ട് ഒരു ബോട്ടിലാട്ട് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ബോട്ടിൽ ക്രാഫ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. മുമ്പൊന്ന് ചെയ്തിരുന്നു, പക്ഷേ അത് നെക്ക് പോർഷനിൽ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതൊക്കെ അറിയുന്ന പലർക്ക് ഇത് കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടാവും. ആർക്കെങ്കിലുമൊക്കെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ പറയുന്നതും ചെയ്യുന്നതും. ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. വൂളൻ ചുറ്റി ചുറ്റി ആ യെല്ലോ വൂളൻ ഏകദേശം തീരാറായിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗം നന്നായി സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവി ബോണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. യെല്ലോ വൂളൻ തീർന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എൻ്റെ കയ്യിൽ നിയോൺ യെല്ലോ വൂളൻ ത്രെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചുറ്റിക്കൊടുക്കുക എന്ന് എനിക്ക് തോന്നി. മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു വൂളൻ ത്രെഡും ബോട്ടിലിൽ ഒന്ന് ചുറ്റിക്കൊടുക്കാം. മുമ്പ് ചെയ്ത പോലെ തന്നെ ഞാൻ ഫെവിക്കോളം കൂടി അപ്ലൈ ചെയ്താണ് ചുറ്റിക്കൊടുക്കുന്നത്. ലാസ്റ്റ് പോർഷനിൽ ഞാൻ ഈ ഒരു വൂളൻ ത്രെഡ് ചുറ്റുന്നില്ല, കാരണം അവിടെ ഒരു കർവ്ഡ് പോലെയാണ് കേട്ടോ, അതുകൊണ്ട് അവിടെ ചുറ്റാൻ കുറച്ച് പാടാണ്. സോ ഞാൻ അവിടെ വൂളൻ ത്രെഡ് ചുറ്റുന്നില്ല. പിന്നെ ലാസ്റ്റ് ഫെവി ബോണ്ട് വെച്ചും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ബോട്ടിലിൻ്റെ മുകളിലത്തെ പാർട്ടിൽ നിയോൺ യെല്ലോ വൂളൻ ത്രെഡ് ചുറ്റിക്കൊടുക്കുകയാണ്. അയ്യോ, അങ്ങനെ വൂളൻ ത്രെഡ് ചുറ്റുന്ന പരിപാടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മുകളിലും താഴെയും കുറച്ച് സ്പേസ് വിട്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവിടെ ഞാൻ ഫെവിക്കിളിൻ്റെ ലൈറ്റ് ഗ്രീൻ അക്രിലിക് പെയിൻറ്റ് ഒരു 0 സൈസ് ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വീഡിയോയിൽ ഇപ്പോൾ ഞാൻ ലൈറ്റിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ഒരു സാപ് ഗ്രീൻ പോലെയാണ് കാണുന്നത്, പക്ഷേ അത് റിയൽ ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ. കണ്ടില്ലേ ഇപ്പോൾ ഡേ ടൈം ആയി, അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ സെയിം കളർ തന്നെ വന്നു. പിന്നെ ഞാനൊരു പേപ്പറിൽ ഒരു ക്രിസ്മസ് ട്രീ വരച്ചെടുത്തു, എന്നിട്ടത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കത് ഫെവിക്കോൾ ഓൾ ഫിക്സ് ഉപയോഗിച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഗ്രീൻ കളർ വൂളൻ ത്രെഡ് ക്രിസ്മസിൻ്റെ ആ ഒരു പേപ്പർ ഞാൻ ഒട്ടിച്ചതിൻ്റെ മുകളിൽ കൂടി ഇതേപോലെ സ്റ്റിക്ക് ചെയ്യുകയാണ്. സോ ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ ടോട്ടലി സ്റ്റിക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചുറ്റുമ്പോൾ വൂളനെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ, ഇങ്ങനെ വളച്ച് വളച്ചാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ടില്ല കേട്ടോ, അത് ലൈൻ പോലെയാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. എന്നിട്ട് അത് നന്നായി അവിടെ സ്റ്റിക്ക് ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആ ഒരു ട്രീയുടെ ഫുള്ളായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. അത്തരത്തിൽ ഞാൻ വൂളൻ ത്രെഡ് ചുറ്റി ചുറ്റി ഇവിടെ എത്തുമ്പോഴത്തേക്ക് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഞാനൊരു ഐസ്ക്രീം സ്റ്റിക്ക് അല്ലെങ്കിൽ പോപ്പ് സ്റ്റിക്ക് എടുത്തു, എന്നിട്ട് അതിനെ ഇങ്ങനെ കട്ട് ചെയ്തു.
എന്നിട്ട് ഞാൻ ഇതുപോലെ ഫെവിക്കോൾ ഓൾ ഫിക്സ് ഉപയോഗിച്ച് അതിനകത്ത് സ്റ്റിക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് വുളൻ ത്രെഡ് ചുറ്റിക്കൊടുക്കുക. അങ്ങനെ നമുക്കത് ഫിനിഷ് ചെയ്യാം. അങ്ങനെ ട്രീ കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ക്രിസ്റ്റൽ സ്റ്റാർസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫെവിക്കോൾ ഓൾ ഫിക്സ് ഉപയോഗിച്ചിട്ട് ഒരു ഗോൾഡൻ സ്റ്റാറും പിന്നെ റെഡ് സ്റ്റാറും തമ്മിൽ ഇങ്ങനെ ഒട്ടിച്ചു. അതിനുശേഷം അതിനെ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ മുകളിലത്തെ പാർട്ടിൽ ഒട്ടിച്ചു കൊടുത്തു. ഒട്ടിച്ചപ്പോൾ അത് രസമുണ്ടോ? കൊള്ളാം അല്ലേ? ഇനി നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ബാക്കി പാർട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സിൽവർ കളറ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തു. എന്നിട്ട് ഞാൻ അതിനെ തിന്നായിട്ട് കട്ട് ചെയ്തു. കണ്ടില്ലേ, ഇനി ഞാൻ അതിനെ ഇപ്പോൾ കാണുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഓരോരോ എൻഡിലും ഡിഫറെൻറ്റ് കളർ സ്റ്റാർസ് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഞാൻ ഈ ഒരു ക്രിസ്റ്റൽ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നമ്മളാ സിൽവർ കളറ് ഒട്ടിച്ചില്ല ആ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ്, അതിൻ്റെ താഴെയായിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു LED ലൈറ്റിൻ്റെ ഒരു ലുക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, അങ്ങനെ ഞാനത് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു മുകളിലത്തെ സ്റ്റാർസിൻ്റെ ചുറ്റും കൂടി ഒരു ചെയിൻ എടുത്ത് അവിടെ സ്റ്റിക്ക് ചെയ്തു. അത് അഡസീവ് ആയതുകൊണ്ട് ഞാനതിന് സെപ്പറേറ്റ് ഗ്ലൂ ഒന്നും ഉപയോഗിച്ച് ഒട്ടിച്ചില്ല കേട്ടോ. നെക്സ്റ്റ് ഞാൻ ബെൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെഡ് കളർ സിൽവർ റെഡ് കളറ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തു. എന്നിട്ട് ഞാനതിന് ഈ ഒരു കോൺ പോലെ മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതേപോലെ അതിൻ്റെ മുകളിലത്തെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് വീണ്ടും ഒരു കോൺ ഉണ്ടാക്കി അതിൻ്റെ എഡ്ജ് നമുക്ക് ഫെവിക്കോൾ ഓൾ ഫിക്സ് ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ രണ്ട് കോൺസ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, രണ്ട് ബെൽസിൻ്റെ രണ്ട് കോൺസ്. എന്നിട്ട് ഞാൻ അതിൻ്റെ എഡ്ജ് ഇതേപോലെ നല്ലൊരു ഷേപ്പാക്കി കൊടുത്തു, നന്നായി കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ രണ്ട് തെർമോകോൾ ബോൾസ് എടുത്തു, അത് വൂളൻ വെച്ച് അത് സ്റ്റിക്ക് ചെയ്തു, ഇതേപോലെ സ്റ്റിക്ക് ചെയ്തു. എന്നിട്ടത് കോണിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഒരു ബോ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു സിൽവർ കളറ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തു. എന്നിട്ട് അതിൻ്റെ ബോയിൻ്റെ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ രണ്ട് ബെൽസും കൂടി ഫെവിക്കോൾ ഓൾ ഫിക്സ് ഉപയോഗിച്ചൊന്ന് സ്റ്റിക്ക് ചെയ്യാണ്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ബോയും കൂടി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അത് ബോട്ടിലിൻ്റെ മുകളിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുകൂടി ആയപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ക്രാഫ്റ്റിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസിലെ ഫസ്റ്റ് ക്രാഫ്റ്റാണ്. സോ ഇതിങ്ങനെ കുറച്ചുണ്ട് കേട്ടോ, ഞാനിങ്ങനെ കുറച്ച് ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ക്രിസ്മസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. സോ നിങ്ങളതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേ. വൂളൻ ത്രെഡ് ചുറ്റാനായിരുന്നു ഇതിനകത്ത് കുറച്ച് സമയം എടുത്തത്, ബാക്കിയൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.